അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ റമദാൻ അതിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ റമദാനിനെ സന്തോഷപൂർവ്വം നമുക്ക് വരവേൽക്കാൻ സാധിച്ചു. അതുപോലെ ഈ റമദാനിനെ ആവേശത്തോടെ, സന്തോഷത്തോടെ, എല്ലാ നന്മകളും സമ്പൂർണമാക്കിയ ചാരിതാർത്ഥ്യത്തോടെ യാത്രയയക്കാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ഇന്ന് നമ്മളൊരു പുതിയ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെക്കുറിച്ച്, ഒരാൾ തൻ്റെ അറിവിനും അനുഭവത്തിനും അനുസരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അയാളുടെ ഭാവിയിലെ ജീവിതം എന്നതാണ് മനഃശാസ്ത്ര പാഠങ്ങൾ. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നന്മയും തിന്മയും ഉണ്ടാകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്താണോ നമ്മൾ നമ്മുടെ മനസ്സിൽ കരുതി വെക്കുന്നത് അതുപോലെയുള്ള നന്മയും തിന്മയുമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വാതിലുകളെ അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തരും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കുന്നു. അനബി ളന്നി അബ്ദി ബി, എന്നെക്കുറിച്ചുള്ള എൻ്റെ അടിമയുടെ വിചാരം, ആലോചന, ചിന്ത എങ്ങനെയായിരിക്കുമോ ഞാൻ അങ്ങനെയായിരിക്കും അവനോട് പെരുമാറുക എന്നായിരിക്കാം ആ ആയത്ത് ഹദീസിൻ്റെ താല്പര്യം, ഖുദ്സിയായ വചനത്തിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ വർഷിച്ചു. നമ്മളിവിടെ ആലോചിക്കുന്നത് എങ്ങനെയാണ് നല്ല ചിന്തകളെക്കുറിച്ച്, നല്ല ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ സമ്പൂർണമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല ചിന്തയിൽ വ്യാപൃതമാകുവാനുള്ള വഴികളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ആ വഴികളെ നമ്മൾ തേടി ഇറങ്ങുകയാണ്. ഏറ്റവും പ്രധാനമായി നാം നല്ലത് ചിന്തിക്കുന്നുവെങ്കിൽ ആ നല്ല വഴികളിലേക്ക് അള്ളാഹു നല്ല മാർഗങ്ങളെ നമുക്ക് തുറന്നു തരിക തന്നെ ചെയ്യും. ഒരു ഗ്ലാസ്സിൽ ചെളിവെള്ളമുണ്ടെങ്കിൽ ആ ചെളിവെള്ളത്തിലേക്ക് നല്ല വെള്ളം, ശുദ്ധജലം എത്രമേൽ മേൽക്കുമേലെ ഒഴിക്കുന്നുവോ അതിനനുസരിച്ച് ആ ഗ്ലാസ്സിലെ വെള്ളം തെളിഞ്ഞു വരും. ഇതുപോലെ ചിന്തകൾ മലീമസമായ മനസ്സുകളിലേക്ക് നല്ല ചിന്തകളുടെ ശുദ്ധജലം നമ്മൾ എത്രമേൽ ഒഴിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ മനസ്സും അതുപോലെ ശാന്തമായി ശുദ്ധമായി വരുന്നത് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. ഇവിടെ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് കൂട്ടുകാരനെയോ കുടുംബക്കാരനെയോ കവലയിൽ വെച്ചോ അങ്ങാടിയിൽ വെച്ചോ പള്ളി വരാന്തയിൽ വെച്ചോ കല്യാണ കുടുംബ സദസ്സുകളിൽ വെച്ചോ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കൈമാറുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും നമുക്കറിയാം. ഇല്ലാത്തതിൻ്റെ കഥകളാണ്, വല്ലായ്മയുടെയും പേടിപ്പെടുത്തലിൻ്റെയും പരാതികളാണ് പറയാനുണ്ടാവുക. ജീവിതത്തിൽ കിട്ടാത്തതിനെക്കുറിച്ചുള്ള പരാതികൾ, പരിഭവങ്ങൾ, വീടില്ല, ജോലിയില്ല, വരുമാനം തികയുന്നില്ല, രോഗം മാറുന്നില്ല, വീടുപണി പൂർത്തിയാക്കാൻ പറ്റിയില്ല, മകളെ കെട്ടിച്ചയച്ചെങ്കിലും അത് വേണ്ടതുപോലെ ആയില്ല, മകൻ ഗൾഫിലെത്തിയെങ്കിലും ജോലി വേണ്ടതുപോലെ സന്തോഷകരമായ വരുമാനത്തിന് പാകമായില്ല. ഇങ്ങനെ ഇല്ലാത്തതിൻ്റെ പേരിൽ കൈവശത്തിൽ എത്തിച്ചേരാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പരിഭവങ്ങൾ, പരാതികളാണ് സാധാരണ നമ്മൾ ഭൂരിപക്ഷം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വേണമെന്നാവശ്യപ്പെടുകയാണ് ഈ റമദാനിലെ ഇന്നത്തെ ചിന്തയിലൂടെ നാം നടത്തുന്നത്. ഇപ്പോൾ കൊറോണ കാലത്ത് കൊറോണ സംബന്ധിയായ പ്രശ്നങ്ങളും വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നതും നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ എന്നത് അതിപ്രധാനമാണ് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചും
കോവിഡ് എന്ന രോഗം നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ അത് നമ്മളെ എത്രമേൽ ബാധിച്ചിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ നമ്മൾ ഓർക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾക്കിടയിൽ കോവിഡ് ഉണ്ടായിട്ടും എന്നെ അത് പിടിപെട്ടില്ല എന്ന സന്തോഷം അല്ലെങ്കിൽ പിടിപെട്ടവർക്ക് തന്നെയും ആയുസോടുകൂടി ദീർഘായുസോടുകൂടി ആഫിയത്തോടുകൂടി ഈ റമദാനിലേക്ക് സമയം ലഭിച്ചു എന്ന പോസിറ്റീവായ കാര്യം ഗുണപരമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ആരോഗ്യമുണ്ട് നമുക്ക്, നമ്മുടെ കൈകാലുകൾ അലങ്ങുന്നുണ്ട്, നമ്മുടെ രണ്ട് കണ്ണുകൾ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ മൂക്കിൻ്റെ ശ്വസന പ്രക്രിയ സന്തോഷകരമായി നടക്കുന്നുണ്ട്, നമ്മുടെ ചെവിയിലേക്ക് ശബ്ദങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നുണ്ട്, കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചു പോകുന്നു, വിസർജിച്ചു പോകുന്നു. ഇങ്ങനെ ഒട്ടനവധി ഒട്ടനവധി അനുഗ്രഹങ്ങളുടെ പേമാരി വർഷം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. അള്ളാഹു നമ്മുടെ കാഴ്ച നിലനിർത്തിയിരിക്കുന്നു, അള്ളാഹു നമ്മുടെ കേൾവി ശക്തി നിലനിർത്തിയിരിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തിയിരിക്കുന്നു. നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ പരിസരം എല്ലാമെല്ലാം എങ്ങനെയായിരുന്നോ മുമ്പുണ്ടായിരുന്നത് അത് അതേപോലെ സന്തോഷത്തോടെ നിലനിൽക്കുന്നു. ഇത് ഒരു ഉള്ള യാഥാർത്ഥ്യമാണ്, കൈവശത്തിലുള്ളൊരു വലിയ അനുഗ്രഹമാണ്. ഇവിടെയാണ് വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി വലാ തുഹ്സൂഹ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കൂ, അതിനെ എണ്ണിക്കണക്കാക്കാൻ നിനക്ക് സാധ്യമല്ല, നിങ്ങൾക്കതിന് സാധ്യമല്ല. നമ്മൾ ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നത് പരമപ്രധാനമാണ്. ഇല്ലാത്ത, ആവാത്ത, എത്തിച്ചേരാത്ത, നമ്മുടെ കയ്യിൽ വരാത്ത ആ വസ്തുക്കളെക്കുറിച്ച് പരാതിയും പരിഭവവും സ്വന്തം പറയുന്നു, കൂട്ടുകാരനോടും കുടുംബക്കാരനോടും കാണുമ്പോഴും ഫോണിലുമായി പങ്കുവെക്കുന്നു. അതിനു പകരം ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കുണ്ട്, നമ്മുടെ ആയുസ് ഇത്രമേൽ ദിനരാത്രങ്ങളിലൂടെ കടന്നു വന്ന് ഈ ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആനിലേക്ക് നോക്കാനുള്ള കണ്ണെനിക്കുണ്ട്, ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള നാവുണ്ട്, ശക്തിയുണ്ട്, ഈ വിശുദ്ധമായ റമദാൻ മാസം നോമ്പെടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ചിലർക്കത് പറ്റുന്നില്ലെങ്കിൽ അതിന് സമാനമായ അർത്ഥത്തിൽ അതിനോട് പ്രതികരിക്കാൻ പറ്റുന്നുണ്ട്. ആ രൂപത്തിൽ ഉള്ളതിനെക്കുറിച്ച് സംസാരിക്കാൻ, നമ്മുടെ കയ്യിൽ അള്ളാഹു തന്നിട്ടുള്ള നിഅമത്തുകളെക്കുറിച്ച് സംസാരിക്കാൻ ഈ സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കണം എന്ന അതിപ്രധാനപ്പെട്ട ഒരു മെസ്സേജ് തരുവാനാണ് നമ്മൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും പരാതി പറയുന്നവരാണ്, നിരന്തരമായ പരാതികൾ, നിരന്തരമായ അസ്വസ്ഥതകൾ. നമുക്ക് കിട്ടിയ നേട്ടം കുറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. നമ്മുടെ പീടികയിൽ നിന്ന്, നമ്മുടെ ജോലിയിൽ നിന്ന്, നമ്മുടെ വരുമാന മാർഗത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ കുറവുണ്ടാവുമ്പോൾ നമുക്ക് പരാതിയുണ്ടാവും, പരിഭവം ഉണ്ടാവും, അസ്വസ്ഥതയുണ്ടാവും. നമ്മളൊരു പ്രതിസന്ധിയെ നേരിടുകയാണെങ്കിൽ, ഒരു പ്രതിബന്ധത്തെ നേരിടുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു. നമ്മുടെ മുമ്പിൽ ഒരു പരാജയ ഭീതിയുണ്ടെങ്കിൽ, തോറ്റുപോകുമെന്ന പേടി നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ അസ്വസ്ഥമാകുന്നു. ചെയ്തു തീർക്കുന്ന ഉത്തരവാദിത്വം സമയമായിട്ടും ചെയ്തില്ല എങ്കിൽ അതിനെക്കുറിച്ചുള്ള അസ്വസ്ഥത നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരും. സ്വീകാര്യമല്ലാത്ത വല്ലതും, നമ്മളിഷ്ടമല്ലാത്ത വല്ലതും, നമുക്കിഷ്ടപ്പെടാത്ത വല്ലതും നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ അപ്പോഴും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും, അതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടും. ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനെല്ലാം പകരം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിട്ടുള്ള ഒട്ടനവധി നിരവധി നിരവധിയായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള വലിയ അവസരമായി ഈ റമദാനിൻ്റെ രാപ്പകലുകൾ നമ്മൾ മാറ്റുകയാണ്. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം വിശ്വാസമുണ്ട്. നമുക്ക് കണക്കാക്കിയതല്ലാത്ത ഒന്നും നമ്മുടെ മേൽ വരില്ല എന്നതാണ് ആ വിശ്വാസം. അള്ളാഹു കണക്കാക്കാത്ത ഒന്നും എൻ്റെ മേൽ വരില്ല, അള്ളാഹു കണക്കാക്കാത്തതൊന്നും എനിക്ക് കിട്ടില്ല. നമ്മളെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉറപ്പിക്കുന്ന കാര്യമാണല്ലോ, ഒരു മുട്ടുസൂചി പോലും ഈ രാജ്യത്തെ, ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ പോലും നമുക്ക് തരണമെന്ന് വിചാരിക്കുന്നു എങ്കിൽ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു ആ മുട്ടുസൂചിയെ നമുക്ക് കിട്ടരുത്, നമുക്ക് വേണ്ടതില്ല
എന്നാണ് കണക്കാക്കിയതെങ്കിൽ അത് നമുക്ക് ലഭിക്കാൻ പോകുന്നില്ലല്ലോ. അത് നമ്മുടെ വിശ്വാസമല്ലേ? നാം ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമല്ലേ? അല്ലാഹു കണക്കാക്കാത്തത് കിട്ടാൻ പോകുന്നില്ല. അല്ലാഹു കണക്കാക്കിയത് എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്കെന്തൊക്കെ കണക്കാക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണോ എനിക്ക് കണക്കാക്കപ്പെടാത്തത് അതൊന്നും എൻ്റെ മേൽ വന്നിട്ടുമില്ല. ഇത് അതിപ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു കണക്കാക്കിയതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ വിശ്വാസികളാണല്ലോ, ഉറച്ച വിശ്വാസികൾ എന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. നമ്മൾ എല്ലാത്തിനെയും വിശ്വസിക്കുമ്പോൾ ഇതും വിശ്വസിച്ചേ മതിയാകൂ, അതുകൊണ്ട് ഇല്ലാത്തതിനെക്കുറിച്ചുള്ള പരിഭവം നിർത്തൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാനിൻ്റെ പകലിൽ, ഈ റമദാനിൻ്റെ രാത്രികളിൽ കടന്നു പോകുമ്പോൾ റഹ്മാനിയ അറബി കോളേജിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പൂർവ വിദ്യാർത്ഥികൾ റഹ്മാനിയയുടെ മെസ്സേജായി, റഹ്മാനായ അള്ളാഹുവിൻ്റെ മെസ്സേജായി, റമദാനിൻ്റെ മെസ്സേജായി പറയാനുള്ളത് അത് തന്നെയാണ്. എനിക്ക്, നിങ്ങൾക്ക്, നമുക്കോരോരുത്തർക്കും അള്ളാഹു കണക്കാക്കിയതെന്തോ അതൊക്കെ കിട്ടിയിട്ടേ ഉള്ളൂ. അല്ലാഹു കണക്കാക്കാത്തതൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ഉമാ തസ്ഖിതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഈ പ്രപഞ്ചത്തിൽ പരന്നുകിടക്കുന്ന ലക്ഷോപലക്ഷം കോടാനുകോടി വൃക്ഷലതാദികളിൽ നിന്നും ഒരു വൃക്ഷത്തിൻ്റെ ഒരു ഇല പോലും താഴേക്ക് വീഴുന്നത് അണ്ടകടാഹങ്ങളുടെ തമ്പുരാൻ അറിയുമെന്ന് വിശുദ്ധ ഖുർആൻ ശങ്കയില്ലാതെ പ്രഖ്യാപിക്കുമ്പോൾ എന്തിനാണ് കിട്ടാത്തതിനെക്കുറിച്ച്, കയ്യിൽ വരാത്തതിനെക്കുറിച്ച്, നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടാത്ത പണത്തെക്കുറിച്ച്, നമ്മുടെ വീട്ടിൽ വരാത്ത സൗകര്യത്തെക്കുറിച്ച്, നമ്മുടെ കയ്യിലേക്ക് കിട്ടാത്ത നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആശങ്കപ്പെടുന്നത്, വേദനിക്കുന്നത് നെഗറ്റീവായ ചീത്തയായ വിചാരങ്ങൾ കൊണ്ടുവന്ന് മനസ്സിനെ കേടാക്കുന്നത്. അതുകൊണ്ട് ആദ്യം മുതൽ വീണ്ടും വീണ്ടും എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് ഈ റമദാനിൻ്റെ മെസ്സേജായി പറയാനുള്ളത്, നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളെ നിറയ്ക്കൂ. നമ്മുടെ മനസ്സിനെ ഏറ്റവും പരിശുദ്ധമാക്കൂ. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏറ്റവും സ്ഫുടം ചെയ്ത്, ഏറ്റവും വിശുദ്ധമാക്കി, ഏറ്റവും നല്ല രൂപത്തിൽ വിമലീകരിച്ച്, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കി അല്ലാഹുവിൻ്റെ വിശാലമായ വിശുദ്ധമായ സ്വർഗീയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ, സ്വർഗീയ ലോകത്തേക്ക് നടന്നെടുക്കാൻ, സ്വർഗീയ ലോകത്തേക്ക് പ്രവേശനം എളുപ്പമാവാൻ സുഹൃതങ്ങളെ കൊണ്ട് സജീവമാക്കേണ്ട രാപ്പകലുകളിൽ നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയട്ടെ. എവിടെയാ ചിന്തയുള്ളത്? എങ്ങനെയാ ചിന്തയുള്ളത്? ലോകത്ത് വലിയ ചർച്ചയാ. ചിന്ത മനസ്സിലാണത്രേ, അല്ലെങ്കിൽ തലച്ചോറിലാണ്. മനസ്സ് എന്നത് ശരീരം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതാണ്. രക്തം സഞ്ചരിക്കുന്ന എല്ലായിടത്തും മനസ്സുണ്ടെന്നാണ് ആധുനിക മനഃശാസ്ത്രം. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ മുത്തനബി പഠിപ്പിച്ചത്, കുഞ്ഞുനാളിൽ നമ്മൾ കേട്ടിട്ടുള്ളത്, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേകമായ അവയവം, അത് നന്നാകുന്നതോടെ മനുഷ്യ ശരീരം മുഴുവനും നന്നാകുന്നു. അതിൽ കേട് വ്യാപിച്ചാൽ അത് ശരീരത്തെ മുഴുവനും വ്യാപിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കൂ. നാളെയെക്കുറിച്ച് നല്ലത് ചിന്തിക്കൂ. എൻ്റെ ജീവിതത്തിൽ നല്ലതേ വരൂ. എൻ്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് നല്ലതേ കണക്കാക്കിയിട്ടുള്ളൂ. എൻ്റെ പിടിപ്പുകേട് കൊണ്ട്, എൻ്റെ അരുതായ്മകൾ കൊണ്ട്, എൻ്റെ കുറവ് കൊണ്ട്, എൻ്റെ അശ്രദ്ധ കൊണ്ട്, എൻ്റെ സമയോചിതമായ ഇടപെടലിൻ്റെ അഭാവം കൊണ്ട് എനിക്കെന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിരിക്കാം. അതിന് അല്ലാഹു ഉത്തരവാദിയല്ല. അല്ലാഹു നീതിമാനാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാര്യങ്ങളെ യഥാവിധി ലോകത്ത് മുഴുവനും സംവിധാനിച്ചു വച്ചിരിക്കുന്നു. ഏതുപോലും നാളെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന സ്വർഗവാതിലിൻ്റെ തുറക്കലുകൾ പോലും അല്ലാഹു നമുക്ക് തുറന്നു വച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. അല്ലാഹു നമ്മളെ ശിക്ഷിക്കില്ല. നാളെ പരലോകത്തേക്ക് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനല്ലോ നമ്മുടെ റബ്ബ്. അങ്ങനൊരു ചിന്തയും ഈ റമദാനിൻ്റെ രാപ്പകലുകളിൽ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുന്നിസാ
147-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വലിയൊരു പ്രഖ്യാപനം കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ കൃതജ്ഞതയുള്ളവരാണെങ്കിൽ, മാ യഫ്അലുല്ലാഹു ബിഅദാബികും, അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുകയേയില്ല. നാളെ നമ്മളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന തീ കത്തിച്ച് നരകം ഉണ്ടാക്കിയിട്ട് നമ്മളെ നശിപ്പിച്ച് കരിച്ചു കളയാൻ കാത്തിരിക്കുന്ന അല്ലാഹു അല്ല നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു വക്കാനല്ലാഹു ശാക്കിറൻ അലീമ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്താൻ അർഹമുർ റഹീമീനായ അല്ലാഹു നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ. അല്ലാഹു തൻ്റെ മേൽ കാരുണ്യത്തെ കണക്കാക്കി. അന്നഹു മൻ അമില മിൻകും സുഅം ബിജഹാല. വിവരക്കേടുകൊണ്ടോ സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ടോ ആരെങ്കിലും വല്ല വിവരദോഷവും ചെയ്താൽ അല്ലാഹു പറയുന്നു അവൻ പൊറുക്കുന്നവനാണ് എന്ന്. അന്നഹു മൻ അമില മിൻകും സുഅം ബിജഹാല. വിവരക്കേടുകൊണ്ട് ആരെങ്കിലും തെറ്റ് തിന്മ ചെയ്താൽ സുമ്മതാബ മിൻ ബഅദി, അതിനുശേഷം അവൻ അള്ളാഹുവിനോട് തോബ ചെയ്ത് മടങ്ങിയാൽ, വ അസ്ലഹ അവൻ നന്മയിലേക്ക് മടങ്ങിയാൽ, വ അന്നഹു ഗഫൂറു റഹീം അവൻ പൊറുക്കുന്നവനാണ്, അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ നല്ല ചിന്തയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു, ശരീരത്തോട് അലാഫുസിഹിം സ്വന്തത്തോട് പോലും അമിതമായ ആവേശത്തിൻ്റെ പുറത്ത് പലതും പലതും അമിതമായി ചെയ്ത മനുഷ്യരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നിരാശരാവരുത്. നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്ത എപ്പോഴും അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളെ മേലുണ്ടാകും എന്നു തന്നെയാകണം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്, എല്ലാം പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, അവൻ തന്നെയാണ് മുഴുവൻ പാപങ്ങളെയും പൊറുക്കാൻ പാകമായവൻ. കാരണം അവൻ സീറോയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചില്ലേ, നമ്മളൊന്നുമായിരുന്നില്ല, ഒന്നുമല്ലാതിരുന്ന നമ്മളെ അവൻ ഒന്നാമത്തെ ദിവസത്തിലേക്ക് സൃഷ്ടി കർമ്മം സന്തോഷത്തോടെ പൂർത്തീകരിച്ച് ഉമ്മയുടെ വയറ്റിൽ നാലാമത്തെ മാസത്തിൽ ജീവനൂതി, അങ്ങനെ സമ്പൂർണ്ണ വളർച്ചയെത്തി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് സമയമായപ്പോൾ പുറത്തേക്ക് വന്ന് മുല കുടിച്ച് വളർന്ന് വളർന്ന് ചെറുപ്പക്കാരനായി യുവാവായി വളർന്ന് ലോകത്തെ കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും പാകമായ അർത്ഥത്തിലേക്ക് സീറോയിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് പടച്ചവനാണവൻ. അപ്പോൾ അവൻ്റേതാണെല്ലാം, നമ്മുടെ കൈയുള്ളതെല്ലാം അവൻ്റേതാണ്. വീഴ്ച വന്നത് നമ്മളിലാണ്. ഇതാണ് ഏറ്റവും നല്ല ചിന്ത. അല്ലാഹുവിന് അബദ്ധം പിണഞ്ഞിട്ടില്ലല്ലോ, അല്ലാഹു ചെയ്യുന്നതൊന്നും അനീതിയുമല്ലല്ലോ. അല്ലാഹു നമ്മളോട് കാണിക്കുന്നത് സമ്പൂർണമായ നീതിയാണ്. നമ്മളാണ് അങ്ങോട്ട് കുറവ് വരുത്തിയിട്ടുള്ളത്. കാരണം ഇതെല്ലാം അവൻ്റേതാണ്. എൻ്റെ കയ്യിലുള്ള പണം, എൻ്റെ കയ്യിലുള്ള സൗകര്യം, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ സൗകര്യം, എൻ്റെ സർവസ്വവും അവൻ്റേതാണ്. ഒന്നും എൻ്റേതല്ല, ഒന്നും എൻ്റെതല്ല. അവൻ ദാനമായി തന്നതാണ്, അവൻ സമ്മാനമായി തന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ അവന് കൃത്യമായ ധാരണയുണ്ട്. എന്താണ് ഈ കിട്ടിയത് കൊണ്ട് നൽകപ്പെട്ടത് കൊണ്ട് ചെയ്യേണ്ടത് എന്ന തീരുമാനമുണ്ട്. അവന് വേണ്ടി ചെലവഴിക്കാനാണെല്ലാം. സമയം അവന് വേണ്ടി ചെലവഴിക്കപ്പെടേണ്ടതാണ്, സമ്പത്ത് അവന് വേണ്ടി ചെലവഴിക്കപ്പെടേണ്ടതാണ്, സൗകര്യങ്ങൾ മുഴുവനും അവന് വേണ്ടി ചെലവഴിക്കപ്പെടേണ്ടതാണ്. അതിനു പകരമായി ദുനിയാവിൻ്റെ പളപളപ്പിന് പിറകെ, ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് പിറകെ നമ്മുടെ അശ്രദ്ധ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറവ് നമ്മുടെ മേൽ തന്നെ വെച്ച് കെട്ടേണ്ടതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ റെസ്പോൺസിബിൾ ഞാൻ തന്നെയാണ്. എൻ്റെ കുറവ് കൊണ്ട് മാത്രമേ എനിക്ക് കുറവ് വന്നിട്ടുള്ളൂ. എൻ്റെ നാഥൻ, എൻ്റെ റബ്ബ് എനിക്കൊന്നും കുറച്ചിട്ടില്ല. എനിക്ക് കിട്ടിയതെല്ലാം അവൻ്റെ ദാനമാണ്. അവൻ കൊടുത്തത് പലർക്കും പല രൂപത്തിലായിരിക്കാം. അത് നമ്മൾ നോക്കേണ്ടതില്ല. കാരണം അത് അവൻ്റെ ഔദാര്യമാണല്ലോ. അവൻ്റെ ഔദാര്യം അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ ഇച്ഛിക്കുന്ന അളവിലും തൂക്കത്തിലും സൗകര്യത്തിലും കൊടുത്തു തന്നിരിക്കും. എനിക്ക് കിട്ടിയതിൽ ഒരു കുറവുമില്ല.
അതിന് കോടീശ്വരനെ കുറിച്ച് ചിന്തിക്കണമോ പാവപ്പെട്ടവനെ കുറിച്ച് ചിന്തിക്കണമോ എല്ലാം നമ്മൾ ഈ പറഞ്ഞതിലുണ്ട് വലിയ കോടീശ്വരനെ കുറിച്ച് നമ്മൾ തലപൂണാക്കേണ്ടതില്ല പാവപ്പെട്ടവരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ കണ്ണുള്ളവർ നമ്മൾ ഓരോരുത്തരും കണ്ണില്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ നമ്മുടെ കയ്യിലുള്ളത് എത്രമേലുണ്ടോ ഓരോരുത്തർക്കും അറിയാം നമ്മുടെ കയ്യിൽ എത്രയുണ്ട് അത്രയും ഇല്ലാത്തവനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അല്ലാത്തസ്ദറു ബിനിഅമില്ല നിങ്ങൾ മുകളിലേക്ക് നോക്കേണ്ടതില്ല നിങ്ങൾ നോക്കേണ്ടത് താഴേക്കാണ് കാരണം താഴേക്ക് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടുക ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതല്ലേ ഏറ്റവും നല്ല ചിന്ത ഇതല്ലേ ഏറ്റവും നല്ല ആലോചന നമ്മുടെ മനസ്സ് നിറച്ചു വെക്കേണ്ടത് അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത് സമ്പത്ത് എന്ന് പറയുന്നത് ഐശ്വര്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ വിഭവങ്ങൾ ലഭിക്കലല്ലോ ഈ ലോകത്തെ വിഭവങ്ങൾ ലഭിച്ചാൽ ആർക്കാണ് മതിയായിട്ടുള്ളത് നമ്മൾ വിചാരിക്കുന്ന കോടീശ്വരന്മാർ ഇന്ത്യയിലെ വലിയ കോടീശ്വരന്മാർ പോലും അവരുടെ കോടികളെ ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി വലിയ വലിയ കച്ചവടങ്ങളിലേക്ക് ഇന്ത്യക്കും അകത്തും പുറത്തും വലിയ ബിസിനസ് സംരംഭങ്ങളിൽ അവർ തുടങ്ങി വെക്കുന്നു അവർക്ക് ജീവിക്കാൻ സമ്പത്തില്ലാഞ്ഞിട്ടല്ല അവർക്ക് കാറ് മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് വീട് വെക്കാൻ സൗകര്യമില്ലാഞ്ഞിട്ടല്ല അവർ കോടാനുകോടി സമ്പാദിച്ചിട്ടുണ്ട് ഇനിയും ലോകത്തെ വലിയ പണക്കാരനായി അവർക്കറിയപ്പെടണം വലിയ പണക്കാരുടെ പട്ടികയിൽ അവർ നിലനിൽക്കണം അതിനുവേണ്ടി അവർ അതിനേക്കാൾ വലിയ സൗകര്യങ്ങളിലേക്ക് പോകുന്നു ആലോചിക്കുന്നു അതുകൊണ്ട് കിട്ടിയ ഒരു മനുഷ്യനും സംതൃപ്തനല്ല മുത്തനബി നമ്മളോടത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്വർണത്തിൻ്റെ കുന്ന് ലഭിച്ചാൽ ഒരു മലഞ്ചരിവ് മുഴുക്കയും സ്വർണമാണ് മനുഷ്യന് ലഭിച്ചതെങ്കിൽ രണ്ടാമതൊന്നുണ്ടാകണമെന്ന് അവൻ ആഗ്രഹിക്കും അത് മനുഷ്യൻ്റെ ചിന്തയാണ് സ്വാഭാവികമായ സാധാരണഗതിയിലുള്ള ചിന്തയാണ് വ്യത്യസ്തമായി ചിന്തിക്കാൻ വ്യത്യസ്തമായി ആലോചിക്കാനാണ് സത്യവിശ്വാസിയെ മനസ്സ് പാകപ്പെടേണ്ടത് അതാണ് നമ്മൾ പറയുന്നത് അവൻ്റെ മനസ്സ് സത്യവിശ്വാസിയുടെ മനസ്സ് സത്യവിശ്വാസിയുടെ മനസ്സ് പാകമാകേണ്ടത് അവൻ്റെ റബ്ബിന് അനുകൂലമായി ചിന്തിക്കാനാണ് എനിക്കിവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ ചെവിയില്ലാത്ത കുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ട് ചെവി വെക്കാൻ 1,000,000 രൂപ വേണം കണ്ണില്ലാത്ത ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ണ് ഫിറ്റ് ചെയ്യാൻ ഒരു കണ്ണിന് പോലും 500,000 രൂപ വേണം അത് ദാനമായൊരു കണ്ണ് കിട്ടിയാൽ അപ്പോൾ കിഡ്നി നഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ മാറ്റിവെക്കാൻ 50,000-60,000 വേണം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ 70,000-80,000 വേണം അവർ പള്ളികളിൽ പിരിവിന് വേണ്ടി കളക്ഷന് വേണ്ടി സമാഹരിക്കാൻ വരുന്നത് നമ്മൾ കാണാറുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ വിഭവം നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയത് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരമാണ് നമ്മുടെ കണ്ണിന് കാതിന് നമ്മുടെ നാവിന് നമ്മുടെ ശ്വാസകോശത്തിന് നമ്മുടെ കിഡ്നികൾക്ക് നമ്മുടെ ലിവറിന് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കണ്ണിന് കൈക്ക് കാലിന് നമ്മൾ എത്ര വിലയിടും കോടാനു രൂപ വിലയുള്ള വസ്തുവാണ് വിപണിയിൽ കിട്ടുക പോലും ചെയ്യാത്ത വസ്തുവാണ് ദാനമായി ഔദാര്യമായി അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ ഇടപെടൽ അവസാനിപ്പിക്കുകയാണ് റമദാനിലെ നല്ല ദിനരാത്രങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വരേണ്ടത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എൻ്റെ കയ്യിലുള്ളതെല്ലാം എൻ്റെ വീഴ്ച കൊണ്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ജയിക്കണമോ ഞാൻ അധ്വാനിക്കണം എനിക്ക് സമ്പാദ്യം വേണമോ ഞാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കണം എനിക്ക് നല്ല വീട് വേണമോ രാവും പകലും കഷ്ടപ്പെട്ട വീടിന് വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങണം എനിക്ക് നല്ല അന്തസ്സുള്ള ജോലി വേണമോ ആ ജോലി നേടാൻ ഏത് വിദ്യാഭ്യാസ യോഗ്യത വേണം അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് പുസ്തകം വായിച്ച് ഉറക്കമൊഴിച്ച് എഴുതിയെടുത്ത് വീണ്ടും എഴുതി സ്ക്രീൻ ചെയ്ത് പരീക്ഷ എഴുതി പരാജയപ്പെട്ടാൽ വീണ്ടും ആ പരീക്ഷയെ ആത്മധൈര്യത്തോടെ വീണ്ടും നേരിട്ട് തൻ്റെ ലക്ഷ്യം നേടുന്നത് വരെ പിന്തിരിയാതെ മുന്നോട്ട് പോകാനുള്ള സ്ഥൈര്യവും ആത്മവിശ്വാസവും നേടുകയാണ് വേണ്ടത് നമ്മുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് ഏതൊക്കെയാണ് നമ്മുടെ ആയുധം ഒന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴുള്ള ആയുധങ്ങൾ ഒന്ന് ക്ഷമയാണ് ക്ഷമിക്കുന്നവന് വലിയ പ്രതിഫലമുണ്ട് ക്ഷമിക്കുന്നവന് അള്ളാഹുവിൻ്റെ വലിയ സന്തോഷമുള്ള ദാസനാണ് മറ്റൊന്ന് പ്രാർത്ഥനയാണ് ദുആയാണ് മറ്റൊന്ന് ഇസ്തിഗ്ഫാറും തൗബയുമാണ്
അല്ലാഹു തന്നതെല്ലാം എനിക്ക് അനുകൂലമാണെന്ന ചിന്ത രിളയാണ് മറ്റൊരുന്ന്. ഇതുകൊണ്ടൊക്കെ അല്ലാഹു നമുക്ക് രക്ഷ നൽകാം. മറ്റൊരു പ്രധാനപ്പെട്ടത്, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് രോഗഘട്ടങ്ങളിലൂടെ സമൂഹം മുഴുവനും കടന്നു പോകുമ്പോൾ ഒരു ഹദീസും കൂടെ അവസാനമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബ റസൂലുള്ള പറഞ്ഞു, ദാവൂ മർലാക്കും ബി സദഖ, നിങ്ങൾ രോഗങ്ങളെ സദഖ കൊണ്ട് നേരിടണം. രോഗങ്ങൾക്ക് ദാനങ്ങൾ നൽകി, ദാനധർമ്മങ്ങൾ നൽകി രോഗശമനം നേടണം ഹബീബ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രോഗഘട്ടങ്ങളിലൂടെ പ്രയാസഘട്ടങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോൾ നമ്മുടെ കയ്യിലെ തുണ്ട് പൈസകൾ, കഴിവിൻ്റെ പരമാവധി സംഭാവനകൾ, ദാനധർമ്മങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, നല്ല നല്ല സംഘടനകളിലേക്ക്, പാലിയേറ്റ പ്രവർത്തനങ്ങളിലേക്ക്, ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക്, സകാത്തും സദഖയുമായും നമ്മുടെ കയ്യിൽ അല്ലാഹു തന്നിട്ടുള്ള അവൻ്റെ ഔദാര്യമായ സമ്പത്തിൽ നിന്നും പാവപ്പെട്ട ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് കൊടുക്കണം, അതെൻ്റെ ഡ്യൂട്ടിയാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഇങ്ങനെ നിരവധി 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 നന്മ നിറഞ്ഞ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് പ്രഫുല്ലമാവട്ടെ, നമ്മുടെ മനസ്സ് നിറയട്ടെ, നമ്മുടെ മനസ്സ് സംശുദ്ധമാവട്ടെ. അങ്ങനെ സംശുദ്ധമായ മനസ്സിൻ്റെ ഉടമയായി അള്ളാഹുവിൻ്റെ അതിവിശാലവും വിശുദ്ധവുമായ സ്വർഗലോകത്തേക്ക് കടക്കുവാൻ അള്ളാഹു നമ്മളെ പ്രാപ്തരാക്കട്ടെ. ഈ നന്മകൾ മുഴുവനും പറയുവാനും പകർത്തുവാനും നമ്മുടെ നേർമേൽ നേർവഴിക്ക് നയിച്ചിട്ടുള്ള പ്രിയങ്കരരായ നമ്മുടെ ഉസ്താദുമാർ, മശായിഖന്മാർ, നമ്മുടെ കൂട്ടുകാർ, കുടുംബക്കാർ, നമ്മളെ പിന്തുണച്ചിട്ടുള്ളവർ, നമ്മുടെ വീട്ടിലെ നമ്മുടെ ഉമ്മയും ഉപ്പയും, നമ്മുടെ ഭാര്യയും മക്കളും, നമ്മളെ പിന്തുണയ്ക്കുന്ന സ്നേഹജനങ്ങളും, നമ്മുടെ നന്മകൾ ഉണ്ടെന്ന് ധരിച്ച് നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ സ്നേഹജനങ്ങളുടെയും നന്മ കാംക്ഷിച്ചുകൊണ്ടും അവർക്കൊക്കെയും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ തള്ളി നീക്കുവാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടി നിർവൃതി അടയുവാൻ, അവസാനം റമദാൻ കടന്നു പോകുമ്പോൾ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും സ്വർഗവാതിലുകൾ, ദാ ഇറയ്യാനിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട് നീ ഇതിലൂടെ കടന്നോളൂ എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് രക്ഷയുടെ മാർഗങ്ങൾ സന്തോഷപൂർവ്വം തുറക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവേ ഞങ്ങളോട് പൊറുക്കണമേ അല്ലാ, കരുണ ചെയ്യണമേ അല്ലാ, ഉപ്പക്ക് ഉമ്മക്ക് കരുണ ചെയ്യണമേ അല്ലാ, ഉസ്താദുമാർക്ക് ഉന്നതമായ ദർജകൾ നൽകണമേ അല്ലാ, എല്ലാവരുടെയും രോഗം ശമിപ്പിക്കണമേ തമ്പുരാന്, എല്ലാ ലോകത്തും സന്തോഷവും റാഹത്തും സമാധാനവും നിലനിർത്തണമേ അല്ലാ, ഈ രോഗാവസ്ഥയിൽ ഞങ്ങൾക്ക് നിശാന്തിയും സമാധാനവും നൽകണമേ അല്ലാ, സന്തോഷത്തോടെ ആരാധനാകർമ്മങ്ങളും ജീവിതായോധനകളിലും ഏർപ്പെടാനുള്ള പൂർവസ്ഥിതിയിലേക്ക് ലോകക്രമത്തെ നീ മടക്കിക്കൊണ്ടുവരണമേ അല്ലാ. ആമീൻ ബിറഹ്മത്തിക യ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈർ ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസീകും ബിദുആ.